വേലുവിൻ്റെ കീഴിൽ കുറേ ഏരിയ ഉണ്ട് സാർ. അതിൽ ഒരെണ്ണം അയാൾ ഈ മാരിയെ ഏൽപ്പിച്ചിരിക്കുക. എല്ലാ മാസവും കൃത്യമായി അയാൾക്ക് കൊടുക്കാനുള്ളത് ഇവൻ കൊടുക്കും. വേലുവിൻ്റെ മെയിൻ ബിസിനസ്, രക്തചന്ദനം എക്സ്പോർട്ടിങ്ങാണ്. അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നടന്നു വരുന്ന ഇല്ലീഗൽ ബിസിനസ്. ഫോറിൻ മാർക്കറ്റിൽ വലിയ ലാഭമുള്ള കച്ചവടമാണ്. ഈ വേലുവിൻ്റെ പേരിൽ നിറയെ കേസുകളുണ്ട് സാർ, അതുപോലെ നിറയെ ശത്രുക്കളും ഉണ്ട്. അതുകൊണ്ട് അയാളധികം പുറത്തേക്ക് ഇറങ്ങാറില്ല. എല്ലാ ഡീലിംഗ്സും മാരി മുഖാന്തരമാണ് ചെയ്യുന്നത്. വേലുവിൻ്റെ കീഴിൽ ബേഡ് രവി എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. അവന് വേലുവിൻ്റെ ബിസിനസ്സിൽ പാർട്ട്ണറാകാൻ വലിയ താല്പര്യമാണ്. പക്ഷെ വേലുവിൻ്റെ സപ്പോർട്ട് മാരിക്കാം. മാരിയുടെ ഏരിയയിലെ പ്രശ്നത്തിൽ വേലു തലയിടില്ല സാർ. ഇവിടെ അവനറിയാതെ ഒന്നും നടക്കില്ല സാർ. എടാ മര്യാദയ്ക്ക് കാശെടുക്കുക, അല്ലെ നിന്റെ കടയും കച്ചവടമൊക്കെ ഇപ്പൊ തീരും. അയ്യോ, കണ്ണി ചോരയില്ലാതെ പിടിച്ചു പറിക്കുന്നല്ലോ. ഇതൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ല. അയ്യോ പാവ, ഇത്രയും നേരം ഈ വെയിലത്ത് നിന്ന് മാന്യായിട്ടല്ലേ നിന്നോട് ചോദിച്ചാ? എന്താ നിനക്ക്? നീ അവൻ നിസ്സാരനല്ല സാർ. അവന് ദേഷ്യം വന്നാൽ ഒറ്റ കുഞ്ഞുങ്ങൾക്കും അവൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഒന്നുണ്ട് സാർ, പ്രാവുകളുടെ അടുത്തിരിക്കുമ്പോൾ മാത്രം അവൻ്റെ സ്വഭാവം വേറൊരു തരത്തിലായിരിക്കും സാർ. പെട്ടെന്ന് സോഫ്റ്റ് ആകും. ഏത് നേരത്തും ഗുണ്ടായസം കാണിക്കുന്നവൻ പ്രാവുകളുടെ അടുത്തിരിക്കുമ്പോൾ ഒരു പഞ്ചഭാവമാവും. കാലങ്ങളായി വേലുവാണ് സാർ ഈ ടൂർണമെന്റ് നടത്തിയിരുന്നത്. പിന്നീട് അത് മാരിയെ ഏൽപ്പിച്ചു. ഒരുപാട് ഇല്ലീഗൽ ബിസിനസ് ചെയ്യുമെങ്കിലും ഈ പ്രാവിന്റെ കാര്യത്തിൽ വളരെ ക്ലീൻ ആണ് സാർ. സീനിയേഴ്സിന്റെ മേൽനോട്ടത്തിൽ ആ ടൂർണമെന്റ് നടത്തുന്നത്. ആരെങ്കിലും ഇതിൽ പറ്റിക്കുന്നെന്ന് കണ്ട അവന് ദേഷ്യം വരും. പിന്നെ സോഫ്റ്റ് ഒന്നായിരിക്കില്ല, ഊക്കനടിയ. ആ ഏരിയയിലുള്ളവർക്ക് മാരി ഇഷ്ടമാണ്? അയ്യോ, ഒട്ടും ഇഷ്ടമല്ല സാർ. ഈ പ്രാവ് മത്സരക്കാർക്ക് മാത്രമാണ് അവനെ ഇഷ്ടം. മറ്റുള്ള ആൾക്കാർക്കൊക്കെ അവന് ഭയങ്കര വെറുപ്പാ. പിരിയിളകിയ ചെറുക്കനാ സാറേ അവൻ. വഴിയെ പോകുന്നവരൊക്കെ ശല്യം ചെയ്യും. വെറുതെ ഓരോ സ്ഥലത്ത് പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. ഒരിക്കൽ അവൻ മുടിവെട്ടാൻ പോയി. ചെന്ന ഉടനെ വെയിറ്റ് ചെയ്യാതെ അവൻ സീറ്റിൽ കയറിയിരിക്കാൻ പോയി. അപ്പൊ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരുന്ന കസ്റ്റമർ മാരിയെ പിടിച്ചു മാറ്റിയിട്ട് ആ സീറ്റിൽ കയറിയിരുന്നു. പിന്നെ പറയണോ, അവന്റെ തല മുട്ടയടിച്ച് വിട്ടു അവന്മാർ. മുടി പോയാൽ സാരമില്ല, പിന്നെയും കിളിക്കുമെന്ന് വെക്കാം. ഒരിക്കൽ ക്രിക്കറ്റ് മാച്ച് നടക്കുമായിരുന്നു സാർ. ഇവനും കൂട്ടുകാരും ഫുൾ വെള്ളത്തിൽ ഒരു കടയിൽ നിന്ന് ടി വി കാണുമായിരുന്നു. വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ മാച്ച് ആയിരുന്നു. കടക്കാരന്റെ കാലക്കേടിന് അന്ന് ഇന്ത്യ തോറ്റു. ജയിക്കാത്തത്.